Praise the Lord, praise the Lord. സ്നേഹമുള്ളവരെ, 2024 മെയ് മാസം 14 തീയതി നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരി 923 എപ്പിസോഡാണത്. 923 എപ്പിസോഡ്. സ്നേഹമുള്ളവരെ, വിശ്വാസ നിക്ഷേപം, അപ്പസ്തോലിക അനുശാസനം, ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക അനുശാസനമാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെ വിസ്മരണീയമായ രീതിയിൽ, പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ പഠിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 11-ാമത്തെ ഖണ്ഡിക, മനുഷ്യന് മുഴുവനും പ്രപഞ്ചം മുഴുവനും വേണ്ടിയുള്ള ലിറ്റർജി. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ കിഴക്കിൻ്റെ വെളിച്ചം പഠിക്കാൻ കാരണം ഒരു പരിപാലന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ പ്രത്യേക സാഹചര്യത്തിലാണ്. വാസ്തവത്തിൽ അവസാനമായ ഒരു വാക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇത് സ്വീകരിക്കാൻ സഭയിലെല്ലാവരും മനസ്സ് വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഐക്യത്തോടെ, സ്നേഹത്തോടെ മാർപ്പാപ്പ അരുളി ചെയ്തിരിക്കുന്നത് പോലെ ഒരു ബലിയർപ്പണമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ സങ്കോചിതമായ ആഗ്രഹം അനുസരിച്ചല്ലേ അല്ല ബലിയർപ്പിക്കേണ്ടത്. ആ അർപ്പണ മനോഭാവം എല്ലാവരിലും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഇനിയാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ എറണാകുളം അങ്കമാലി രൂപതയിൽ എല്ലാവരും ഈ അർപ്പണ മനോഭാവം ഉണ്ടാകാൻ വരുവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാൾ രാജ്യവും ശക്തിയും മഹത്വവും എല്ലാം അങ്ങയുടേതാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിൽ 11-ാമത്തെ പാരഗ്രാഫാണ്. ഇന്നലെ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഓടി ഞാൻ ചെന്നപ്പോ കുർബാന ആരംഭിച്ചു കഴിഞ്ഞു. കുർബാനയിൽ അന്ന പെസഹ പാടിക്കഴിഞ്ഞു. അത്യുന്നതമാർവോകത്തിൽ അത് പാടുമ്പോഴാണ് ഞാൻ ഓടിച്ചെന്നത്. അത്യുന്നതമാർവോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെ ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഇത് പാടുമ്പോൾ ശരിക്കും ഇന്നലത്തെ ക്ലാസിന്റെ ശീർഷകം മുഴുവൻ മനുഷ്യനും മുഴുവൻ പ്രപഞ്ചവും, പ്രപഞ്ചം മുഴുവനും വേണ്ടിയുള്ള ലിറ്റർജി, അങ്ങനെ ഉള്ള ആ മനോഭാവത്തോടെ ഞാൻ ഇന്നലെ
ജീവിത കുർബാന അർപ്പിച്ചപ്പോ ദൈവമേ എല്ലാ പ്രാർത്ഥനകളും അത് ശരിവെക്കുകയാണ്. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിയായ നിന്നെ ഞങ്ങളുടെ മക്കളേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. എല്ലാ പ്രാർത്ഥനകളിലും വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യകനും ബലവാനും അമർത്തനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധമെപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. എല്ലാ പ്രാർത്ഥനയും പ്രാപഞ്ചികമായ ഒരു മാനത്തിൽ ആണ്. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ വരങ്ങൾ വഴി പൂർത്തിയാക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ വിശ്വാസികൾ പ്രാർത്ഥിക്കുകയാണ്, സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ, ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി കണ്ടോ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംവേദനാകുകയും ചെയ്യട്ടെ. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ ഈ ബലി അർപ്പിക്കുമ്പോൾ അതിൻ്റെ ഈ പ്രാപഞ്ചിക മാനം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ പ്രാർത്ഥനയിലും അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ ആരാധനായ രാജാവ് അങ്ങയുടെ സന്നിധിയിലേക്ക് ഉണ്ടോ. അടുത്തത് കാർമികൻ, മനുഷ്യവംശത്തിന്റെ ആദ്യബലമായ മിശിഹായുടെ സജീവവും മാനുഷികവും രക്തരഹിതവും ഇത് വിശുദ്ധ തേദോറിന്റെ കുടാശക്രമാണ്. സ്വീകാര്യമായ കുർബാന സർവസൃഷ്ടികൾക്കും വേണ്ടി സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് എല്ലായിടത്തും അർപ്പിക്കപ്പെടുന്നു. ഞാൻ പെട്ടെന്ന് തുറന്നപ്പോൾ കിട്ടിയതാണത്. മാർ തേദോറിന്റെ കുടാശക്രമത്തിൽ പൂർവപിതാവാം അബ്രാഹം, ഇസഹാക്ക് യാക്കോബ് എന്നിവർ ദൈവമേ നിത്യം ആരാധ്യം രാജാവേ നിൻ സന്നിധിയിൽ മധ്യകുലത്തിൻ ആദ്യബലം മിശിഹാതൻ തിരുബലിയല്ലോ, സൃഷ്ടികുലത്തിൻ രക്ഷയ്ക്കായി സർവാധിപനായി അർപ്പിച്ചു. കണ്ടോ, സർവസൃഷ്ടികൾക്കും വേണ്ടി സകലത്തിന്റെ നാഥനായ ദൈവത്തിന് എല്ലായിടത്തും അർപ്പിക്കപ്പെടും. സ്നേഹങ്ങളുടെ രാസാക്രമം പേജ് നമ്പർ 69, അത് നമ്മൾ ആൾറെഡി ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അത് സകലത്തിന്റെ നാഥനായ ദൈവം ലോകം മുഴുവനും വേണ്ടി. അപ്പം ഈ പ്രാർത്ഥനകളിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ഈ ആശയമാണെന്നും, എന്നാൽ നമ്മുടെ ഒരു പ്രവണത, എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ആവശ്യം, കൊച്ചിൻ്റെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ, ഇങ്ങനെ നമ്മൾ അതിനെ നമ്മളതിൻ്റെ ഒരു മൈക്രോ ലെവലിലാണ്, ഏറ്റവും ചെറിയ ഒരു ഉദ്ദേശം വയ്ക്കുകയാണ്. പക്ഷേ നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ ഉദ്ദേശവും നിയോഗവും ലോകം മുഴുവനും വേണ്ടിയുള്ള നിയോഗം അർപ്പിക്കുമ്പോൾ അതിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട്, എനിക്കിന്നലെ ഭയങ്കര അനുഭവമായിരുന്നു, ഈ അനുഭവം എന്ന് പറയുമ്പോൾ തന്നെ എന്നോട് ക്ഷമിക്കണം, ഞാനിത് ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നത്. ഞാൻ ഓരോ ദിവസം കഴിയുമോറും ഇതിൻ്റെ ഓരോ വാക്കുകളുടെയും വലിയ അർത്ഥം മനസ്സിലാക്കുകയാണ്. അതായത് ആദ്യത്തെ ദിവസം ഞാൻ ഇതിന്റെ ആദ്യത്തെ വാക്ക് അധികം ശ്രദ്ധിച്ചില്ലായിരുന്നു. അതിതാണ് ആരാധന അനുഭവത്തിൽ. അന്ന് ഇംഗ്ലീഷിൽ അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ അത് കൂടുതൽ ആ
ആത്മാർത്ഥമായി മനസ്സിലായത്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണത്, ഇൻ ദ ലിറ്റർജിക്കൽ എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ കുർബാന ആരാധനാക്രമം അനുസരിച്ച് കുർബാന അർപ്പിക്കുമ്പോൾ അതിൽ കുർബാന വെറും കാണാൻ വേണ്ടിയല്ല അർപ്പിക്കുകയാണെന്നും അതൊരനുഭവം, ഇൻ ദ ലിറ്റർജിക്കൽ എക്സ്പീരിയൻസ്, ആരാധന അനുഭവം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ വാക്കിനെ മുറുക്കി പിടിക്കുക. ആരാധന ഒരനുഭവമാകണം, ഇതൊരു ചടങ്ങല്ല. ഇത് സ്വർഗം ഭൂമിയിൽ, സ്വർഗം ഭൂമിയിൽ. അപ്പൊ ഞാനിനി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പോ ഒന്ന്, നമ്മൾ പണ്ടേ മുതൽ പറയുന്ന ഒരു കാര്യമാണ്, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോ ഇതെല്ലാം പഠിപ്പിച്ചു, വിവരിച്ചു കൊടുത്തു രാവിലെ മുതൽ വൈകുന്നേരം വരെ. പക്ഷെ എപ്പോഴാണ് അവർക്കത് അനുഭവമായത്? അത് അനുഭവമായത് ഈശോ അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു, അപ്പമെടുത്തു വാഴ്ത്തി വിഭജിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ശരിയുള്ളവരെ, ഇത് വലിയ ഒരു കാര്യമാണ്. നമ്മളിത് പഠിച്ചത് കൊണ്ട് മാത്രം ഇത് അനുഭവമാകില്ല. ഈ പഠിച്ച കാര്യങ്ങളനുസരിച്ച് ഭയഭക്തി ബഹുമാനത്തോടെ സഭയോടും സഭയുടെ ആരാധനക്രമത്തോടുമുള്ള പൂർണ്ണമായ എളിമയോടും നമുക്കങ്ങ് അർപ്പിക്കണം. നമുക്കങ്ങനെ അർപ്പിക്കുമ്പോൾ ആ എമ്മാവൂസിലെ ശിഷ്യന്മാർക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അനുഭവമായി അവർ നോക്കി നിൽക്കേ അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്, ഇത് നമ്മുടെ കർത്താവാണല്ലോ. മരിച്ച് കുഴിയിൽ അടക്കപ്പെട്ട കർത്താവ് ഇതാ ഉയർത്തെഴുന്നേറ്റ് അവരുടെ മുമ്പിൽ നിൽക്കുന്നു. അവർക്കത് അനുഭവിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. മാത്രമല്ല, ഈ ദിവസങ്ങളിലെ ഒരു വായനയായിരുന്നു, ഈശോ വിശുദ്ധ ലിഖിതങ്ങൾ അറിയാൻ തക്ക വിധം അവരുടെ മനസ്സ് തുറന്നു. എന്റെ പ്രകാശം, എന്റെ ജ്ഞാനം നിങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറക്കും. ഇന്ന് എറണാകുളത്തെയും സഭയിലെ ഒരുപാട് സ്ഥലത്തെയും പ്രശ്നം, നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞ് ആർഗ്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവേ എന്റെ ഉൾക്കണ്ണുകൾ തുറക്കണമേ. ആദത്തിന്റെ പാപം മൂലം അടഞ്ഞ ആ ഉൾക്കണ്ണുകൾ, അങ്ങയുടെ ഉത്ഥാനത്തിന്റെ മഹത്തീകരിക്കപ്പെട്ട അനുഭവത്തിലൂടെ തുറക്കണമേ. വിശുദ്ധലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ലൂക്ക 24:45. മാനേ നോബിസ് കും ദേവുസ് എന്ന അപ്പസ്തോലിക പ്രബോധനം, നാഥ എന്നോടുകൂടെ വസിക്കുവിൻ എന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ അവസാന ഭാഗത്ത് മാർപ്പാപ്പ പറയുന്നത് വ്യക്തിപരമായ ഒരു സെന്റൻസാണ്, ഒരു വാക്യമാണ്. ജോൺ പോൾ മാർപ്പാപ്പ വൈദികനായിട്ട് അരനൂറ്റാണ്ട് അധികം, 50 വർഷത്തിലധികം ഓരോ ദിവസവും ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്നെ നോക്കി എന്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുകയാണെന്ന്. ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ അത് കയ്യിൽ എടുത്തിട്ട് അതിലേക്കൊന്ന് നോക്കും, ഞാൻ ഈശോയെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് നോക്കും. ഈ ബോധ്യത്തിൽ തന്നെ നോക്കണേ, എന്റെ കണ്ണ് തുറക്കണേ കർത്താവേ, എന്റെ കണ്ണ് തുറക്കണേ, എന്റെ അറിവ് ഒന്നുമില്ല. അപ്പോ ഇത് നമ്മൾ എത്ര പഠിച്ചാലും പോരാ, ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ
നമ്മൾ ഏത് രീതിയിലായാലും ഇതിൻ്റെ പ്രാപഞ്ചിക മാനം ഉൾക്കൊണ്ടുകൊണ്ട് ബലിയർപ്പിക്കണം. പ്രാപഞ്ചിക മാനം അപ്പോഴുണ്ടാകുന്ന ഒരനുഭവം ഒരു വലിയ അനുഭവമാണ്. ആ അനുഭവം നമ്മുടെ ആത്മാവിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് സഭ മുഴുവനും പ്രസരിക്കാൻ കുർബാനയിൽ തന്നെ പ്രാർത്ഥിക്കുക. അപ്പൊ ആ കുർബാനയിലെ പ്രാർത്ഥന തന്നെയാണത്. അതിൽ പറയുന്നത് എന്താ? സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അന്ന് അർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംവൃദ്ധനാകുകയും ചെയ്യട്ടെ. അപ്പോൾ ഈ ലോകം മുഴുവനിലുമുള്ള മനുഷ്യരിലേക്ക്, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ ഈ രഹസ്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത എറണാകുളം അംഗമായ അതിരൂപതയിലെയും മറ്റ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരും കുർബാനക്രമത്തെക്കുറിച്ച് ഒരു വിമർശനവും നമ്മൾ ചെയ്യരുത്. നമ്മൾ ഭയഭക്തിയോടെ ദൈവത്തിൻ്റെ ഈ അവർണനീയമായ വിസ്മരണീയമായ ഈ രഹസ്യത്തെ ഭക്തിയോടെയും ബഹുമാനത്തോടെയും എളിമയോടെയും നമുക്ക് സ്വീകരിക്കാം. അതുകൊണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് പേരങ്ങ് ചെയ്യുമ്പോൾ അത് ലോകം മുഴുവനും പടരും എന്ന് എനിക്ക് ഭയങ്കര ഒരു തുൽക്കാഴ്ച കിട്ടുകയാണ്. വരുവിൽ നമുക്ക് ഈ ഭാഗം ഒന്നുകൂടി വായിക്കാൻ തോന്നുകയാണ്. അത് വായിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തുടർച്ചയായ ഭാഗത്തേക്ക് പോകാം. മനുഷ്യൻ മുഴുവനും പ്രപഞ്ചം മുഴുവനും വേണ്ടിയുള്ള ലിറ്ററേച്ചി 11-ാമത്തെ ഖണ്ഡികം. ആരാധന അനുഭവത്തിൽ വിശുദ്ധ ലിഖിതങ്ങളിൽ എന്ന പോലെ കർത്താവായ മിശിഹയാണ് വഴിയിൽ പ്രകാശം ചൊരിയുകയും പ്രപഞ്ചത്തിൻ്റെ സുതാര്യത വെളിപ്പെടുത്തുകയും ചെയ്യുന്ന വെളിച്ചം. പ്രപഞ്ചത്തിൻ്റെ സുതാര്യത, കഴിഞ്ഞകാല സംഭവങ്ങൾ അവയുടെ അർത്ഥവും പൂർണ്ണതയും കണ്ടെത്തുന്നതും സൃഷ്ടപ്രപഞ്ചം എന്തിനെന്ന് വെളിപ്പെടുന്നതും മിശിഹായിലാണ്. സങ്കീർണമായ ഈ യാഥാർത്ഥ്യം അത്രയും കണ്ടോ, സങ്കീർണമായ ഈ യാഥാർത്ഥ്യം അത്രയും അതിൻ്റെ തികവും ലക്ഷ്യവും കണ്ടെത്തുന്നത് ലിറ്റർജിയിൽ മാത്രമാണ്. സങ്കീർണമായ ഈ യാഥാർത്ഥ്യം അത്രയും അതിൻ്റെ തികവും ലക്ഷ്യവും കണ്ടെത്തുന്നത് ലിറ്റർജിയിൽ മാത്രമാണ്. ലിറ്റർജി ഭൂമിയിലെ സ്വർഗമാകുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലിറ്റർജി ഭൂമിയിലെ സ്വർഗമാകുന്നത്. ആരാധനക്രമം ഭൂമിയിലെ സ്വർഗമാകുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദിസ് ഈസ് വൈ ദ ലിറ്റർജി ഹെവൻ ഓൺ എർത്ത്. ഹെവൻ ഓൺ എർത്ത് മാംസമായി തീർന്ന വചനം പദാർത്ഥത്തെ രക്ഷാകര ശക്തിയാൽ നിറയ്ക്കുന്നതും ലിറ്റർജിയിലാണ്. കുദാശകളിൽ ഇതതിൻ്റെ പൂർണ്ണതയിൽ പ്രത്യക്ഷമാകുന്നു. കുദാശകളിൽ ഇത് അതിൻ്റെ പൂർണ്ണതയിൽ പ്രത്യക്ഷമാകുന്നു. അവിടുന്ന് സൃഷ്ട വസ്തുവിന്, അതായത് അപ്പവും മീനും വെള്ളവും എന്ന സൃഷ്ട വസ്തുവിന് മിശിഹ നൽകിയ ശക്തി, അതായത് കുദാശയിലൂടെ, വചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ, കൗദാശിക പരികർമ്മത്തിലൂടെ മിശിഹ നൽകിയ ശക്തി ഓരോ വ്യക്തിക്കും അത് പകർന്നു കൊടുക്കുന്നു. എന്താണ് ആരാധനക്രമത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത്? 1076 ആരാധനക്രമം എന്നത് ക്രിസ്തു വെളിപ്പെടുത്തപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അവസാന സെന്റൻസ് ആ പാരഗ്രാഫിൻ്റെ മാമോദീസായിൽ പുനർജന്മത്തിൻ്റെ
സ്നാനമായി തീരാനുള്ള കഴിവ് യോർദാനിൽ മുങ്ങിയ മിശിഹ ജലത്തിന് നൽകി. അപ്പൊ ജലം എന്ന പദാർത്ഥത്തിൽ ഈശോ മുങ്ങിയപ്പോൾ പ്രാവഞ്ചികമായ ജലത്തെ മുഴുവനും സ്നാനത്തിനുള്ള ദാമോദീസായിൽ പരിശുദ്ധാത്മാവിലൂടെ പുനർജന്മം നൽകുന്നതിനുള്ള ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു വസ്തുവായ അതിനെ മാറ്റി വരുവിൻ. നമുക്ക് തുടർന്ന് ഈ പദ്ധതിയിൽ പൗരസ്ത്യ സഭകളിലെ ആരാധന ക്രമപരമായ പ്രാർത്ഥന മനുഷ്യവ്യക്തിയെ, ഇപ്പം ഇനി ഇവിടുത്തെ മനുഷ്യൻ മുഴുവനെയും പ്രപഞ്ചം മുഴുവനെയും എന്നുള്ള ഭാഗത്തെ വീണ്ടും വിശദീകരിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് അവിടെ വിശദീകരിക്കുന്നത്? ആദ്യം മനുഷ്യവ്യക്തി. ഈ പദ്ധതിയിൽ പൗരസ്ത്യ സഭകളിലെ ആരാധന ക്രമപരമായ പ്രാർത്ഥന മനുഷ്യവ്യക്തിയെ അവന്റെ അഥവാ അവളുടെ സമ്പൂർണതയിൽ ഉൾപ്പെടുത്താനുള്ള വലിയൊരു പ്രവണത കാണിക്കുന്നുണ്ട്. ഉള്ളടക്കത്തിന്റെ ഔന്നത്യഭാവത്തിൽ തന്നെ ദിവ്യരഹസ്യം ആലപിക്കപ്പെടുന്നു. അതേസമയം രക്ഷിക്കപ്പെട്ട മനുഷ്യവംശത്തിന്റെ ഹൃദയത്തിൽ വികാര തള്ളലുണർത്തുകയും ചെയ്യുന്നു. പരിശുദ്ധ കർമ്മത്തിൽ ശാരീരികത പോലും സ്തുതിക്കാനായി ആഹ്വാനം ചെയ്യപ്പെടുന്നു. ദൈവിക ഐക്യത്തെ പ്രകാശിപ്പിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളിലൊന്നായും രൂപാന്തരീകരിച്ച മനുഷ്യത്വത്തിന്റെ മാതൃകയായും പൗരസ്ത്യ സഭകളിൽ സൗന്ദര്യം എല്ലായിടത്തും കാണപ്പെടുന്നു. ദേവാലയത്തിന്റെ ആകൃതിയിൽ, ശബ്ദങ്ങളിൽ, നിറങ്ങളിൽ, വെളിച്ചത്തിൽ, സൗരഭ്യത്തിൽ സുദീർഘമായ ആഘോഷങ്ങൾ, ആവർത്തിച്ചുള്ള പ്രാർത്ഥനകൾ എല്ലാം പ്രകാശിപ്പിക്കുന്നത് ഒരുവൻ തന്റെ പൂർണ്ണ വ്യക്തിത്വത്തോടുകൂടി ആഘോഷിക്കുന്ന രഹസ്യത്തോട് പടിപടിയായി താതാത്മ്യപ്പെടുത്തുന്നു. ഒരുവൻ തന്റെ പൂർണ്ണ വ്യക്തിത്വത്തോടുകൂടി ആഘോഷിക്കുന്ന രഹസ്യത്തോട് പടിപടിയായി താതാത്മ്യപ്പെടുത്തുന്നതിനെയാണ്. അങ്ങനെ സഭയുടെ പ്രാർത്ഥന ഇപ്പോൾ തന്നെ സ്വർഗീയ ആരാധനയിലെ പങ്കുചേരലായി ഭവിക്കുന്നു. നിത്യാനന്ദത്തിന്റെ മുന്നാസ്വാദനമായിത്തീരുന്നു. നിത്യാനന്ദത്തിന്റെ മുന്നാസ്വാദനമായിത്തീരുന്നു. ശ്രേണവരെ, നമുക്ക് ഇവിടെ നിർത്താതെ പറ്റില്ല. ഇനി നമുക്ക് ഈ വലിയ രഹസ്യത്തെ വിശദമാക്കണം. ഈ ഭാഗം നമുക്കൊന്നുകൂടി പ്രാർത്ഥിക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് പൗരസ്ത്യസഭയിലെ ആരാധനക്രമമായ പ്രാർത്ഥന മനുഷ്യവ്യക്തിയെ അവന്റെ അഥവാ അവളുടെ സമ്പൂർണതയിൽ ഉൾപ്പെടുത്തുവാനുള്ള, ഈ നമ്മുടെ വിശുദ്ധ കുർബാനയിലും ആരാധനക്രമത്തിലും അവളുടെ സമ്പൂർണതയിൽ ഉൾപ്പെടുത്താനുള്ള പ്രവണത, പടിപടിയായി പൂർണ്ണ വ്യക്തിത്വത്തോടുകൂടി ആഘോഷിക്കുന്ന രഹസ്യത്തോട് പടിപടിയായി താതാത്മ്യപ്പെടുത്തുന്നതിനെയാണ്. നമുക്ക് ഇവിടെ ഇപ്പോൾ നിർത്തണം. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് വിശുദ്ധ ബലി അർപ്പണത്തിൽ നിങ്ങൾ ഇതിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളാർക്കെങ്കിലും അതിൻ്റെ അനുഭവം എന്നോട് പങ്കുവയ്ക്കാൻ സാധിച്ചാൽ വളരെ നല്ലത്. നിങ്ങൾ എനിക്ക് വോയിസ് ക്ലിപ്പ് അയക്കാം. വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ, നന്ദി. ഈ വിശുദ്ധ ബലി അർപ്പണത്തിൻ്റെ അനുഭവം നമുക്ക്
കൂടുതൽ ശക്തമാകുന്നതിന് അതിൻ്റെ പ്രാവഞ്ചികമായ മാനത്തെ ഓരോ പ്രാർത്ഥനയിലും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഭവമാണ് എനിക്കുണ്ടായത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. താങ്ക് യു എല്ലാവർക്കും. നന്ദി. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.